ഞങ്ങൾക്കിവിടെ എന്ത് വന്നാലും വേണ്ടില്ല. സുനാമി വന്നാലും ഭൂകമ്പം ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും മുഖ്യമന്ത്രി രാജിവെക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ ഏത് പാതിരാത്രയ്ക്കായാലും ഉരുവിട്ട് കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉരുവിടാൻ നേതൃത്വം കൊടുക്കുന്നതോ നമ്മുടെ സുധാകരൻ. ഇപ്പൊ പാലക്കാട് നടന്ന രണ്ട് കൊലപാതകങ്ങളുടെ ഞെട്ടലിലാണ് കേരളം. അവരുടെ പാർട്ടിയുടെ കൊടിയുടെ കളർ ഏത് തന്നെ ആയാലും നഷ്ടപ്പെട്ടത് രണ്ട് ജീവനാണ്, രണ്ട് കുടുംബങ്ങളാണ് അനാഥമായത്. അതിലെല്ലാവർക്കും ഒരുപോലെ ദുഃഖമുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അതിൽ വെറുതെ രാഷ്ട്രീയത തിരികെ കയറ്റി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോഴിതാ സുധാകരനാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ചിരിക്കുന്നത്. നാണവും മാനവും രാഷ്ട്രീയ ധാർമ്മികതയും ഉണ്ടെങ്കിൽ ഇനിയും കടിച്ചു തൂങ്ങിക്കിടക്കാതെ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയൻ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ആഭ്യന്തരമന്ത്രിയെ മാറ്റാനുള്ള ധൈര്യം CPM സംസ്ഥാന കമ്മിറ്റി കാണിക്കണമെന്നുമാണ് സുധാകരൻ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. കൊള്ളാം. ഇപ്പൊ പാലക്കാട് നടന്ന കൊലപാതകത്തിൽ ഇത്രയേറെ വിമർശിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന സുധാകരൻ കുറച്ചു നാൾ മുൻപുള്ള അവസ്ഥയൊന്ന് ഓർത്ത നല്ലതായിരിക്കും. കുറച്ചു മുൻപ് ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ധീരജിനെ അടക്കം അങ്ങ് നേതൃത്വം നൽകുന്ന പാർട്ടി കൊന്നു തള്ളിയവർ നിരവധിയാണ്. അതേപറ്റി അങ്ങയുടെ സ്റ്റേറ്റ്മെന്റോ കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്നതുമായിരുന്നു. ഇതേ പോളിസി വെച്ചായിരിക്കും അല്ലേ ഇപ്പോൾ അങ്ങ് പാലക്കാട്ടെ കൊലപാതകങ്ങൾ നടത്തിയ RSSനെ കുറിച്ചും SDPIയെ കുറിച്ചും ഒരക്ഷരം പോലും ഉരിയാടാത്തത്? എന്നിട്ട് പറയുന്നതോ മുഖ്യമന്ത്രി രാജിവെക്കണം. നിഖിൽ പൈലിമാരെ പോലുള്ള അണികളുടെ കയ്യിൽ കൊലക്കത്തി കൊടുത്ത് CPIMകാരെ കൊല്ലാൻ പറഞ്ഞുവിട്ട് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സുധാകരന് നാണവും മാനവും ഉളുപ്പുണ്ടോ? ഗുണ്ടാ നേതാവ് സുധാകരൻ KPCC അധ്യക്ഷനായി കോൺഗ്രസിൽ ഗുണ്ടകളുടെ എണ്ണവും കൂടി. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അസ്തമിച്ചു തുടങ്ങി. കേരളത്തിലും അതിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്നതൊരു വസ്തുതയാണ്. വേണ്ടി വന്നാൽ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ഗുണ്ടാ നേതാവ് സുധാകരനാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ. എന്നിട്ടാണ് ഇവിടെ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത്. എന്തായാലും സ്വന്തം നേതൃത്വത്തിലേക്ക് നാലാളെ കൂട്ടാൻ പറ്റാത്ത, തിരിഞ്ഞാ പിന്നിൽ നിന്ന് പാരപണിയാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന നേതാക്കളുള്ള പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നതെന്ന് ഓർക്കുമ്പോഴാണ്. എന്തായാലും നിങ്ങൾ ഭരിച്ചിരുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. പിന്നെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കണ്ടു, 3 വർഷത്തിനിടെ 1065 കൊലപാതകങ്ങൾ നടന്നുവെന്ന്. അതിൽ സുധാകരൻ ടീമും കൊന്നു തള്ളിയ ആളുകളുടെ കണക്കുകൾ കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. കൊലപാതകികളെ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് സംരക്ഷിച്ചിട്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്റെ ആ കൊലപാതകങ്ങൾക്ക് കാരണക്കാരായ പാർട്ടിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ സുധാകരന്റെ നാവ് പൊന്താത്തത്. എന്തായാലും അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും വെറുതെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ് നടക്കാതെ സ്വന്തം പ്രസ്ഥാനത്തെ നിലക്കി നിർത്താൻ ആദ്യം നോക്ക്.